നമസ്കാരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും ഇതിൽ എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങളെന്ന് നാം ഏവരും അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം കരകയറാൻ ശ്രമിക്കുന്ന സാമ്പത്തിക രംഗത്തെ ഉയർത്താനാകുന്ന പ്രഖ്യാപനങ്ങളായിരിക്കും ബജറ്റിൽ ഉണ്ടായിരിക്കുക എന്ന പ്രതീക്ഷയിലാണ് രാജ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് നിർമ്മലാ സീതാരാമന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബജറ്റിൽ വ്യവസായ ലോകം പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുന്നത് ക്ഷേമ പദ്ധതികൾക്കൊപ്പം സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഘടനാപരമായ പരിഷ്കാരങ്ങളുമാണ് ജെ ഡി പിയുടെ കുതിപ്പും നികുതി വരുമാനവും ആത്മവിശ്വാസം ഉയർത്തുന്നത് വലിയ പ്രഖ്യാപനങ്ങൾക്ക് സർക്കാരിന് കരുത്ത് പകരുന്നതാണ് ആദായ നികുതി സ്ലാബുകളിൽ ആശ്വാസം പകരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് മധ്യവർഗ ഇന്ത്യയുടെ ആകാംക്ഷ ഈ ബജറ്റിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം നികുതി ഇളവായിരിക്കുമെന്ന് കരുതുന്ന സാമ്പത്തിക വിദഗ്ധരും കുറവല്ല കർഷക സമരം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തൊഴിലില്ലായ്മ എന്നീ വിഷയങ്ങളെ ഈ ബജറ്റിൽ സർക്കാരിന് കാര്യമായി പരിഗണിക്കേണ്ടതുണ്ട് കാർഷിക രംഗത്ത് സബ്സിഡി അനുവദിക്കണം അതേസമയം മുൻഗണന നൽകേണ്ടത് ആരോഗ്യ മേഖലക്കാണെന്ന് മാറി മാറി വരുന്ന വൈറസ് വകഭേദവും അംഗങ്ങളുടെ സംഖ്യകളും ഓർമ്മിപ്പിക്കുന്നു പതിവ് പോലെ ക്രിപ്റ്റോ കറൻസിയിലെ അവ്യക്തത ഈ ബജറ്റിലൂടെയെങ്കിലും പരിഹരിക്കപ്പെടുമോ എന്നും വ്യവസായ ലോകം ഉറ്റുനോക്കുന്നുണ്ട് തർക്കങ്ങൾ പരിഹരിക്കാൻ ജി ട്രൈബ്യൂണൽ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്നും സൂചനകളുണ്ട് എന്ത് തീരുമാനങ്ങൾ എടുത്താലും അത് ധനക്കമ്മി നിയന്ത്രിച്ച് നിർത്തിയാകണമെന്ന് സർക്കാരിന് മുന്നിലെ വലിയ ഒരു വെല്ലുവിളിയാണ് അതേസമയം കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ഇത്തവണയും നിർമ്മല സീതാരാമൻ പേപ്പർ രഹിത ബജറ്റാണ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിലേക്ക് ഉറ്റുനോക്കുകയാണ് ദലാൽ സ്ട്രീറ്റ് സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് മുന്നേറാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ വിപണിക്കും നിർണായകമാകും കോവിഡ് പശ്ചാത്തലത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കാം മൂലധന ചെലവുകൾ ഉയർന്നേക്കാം നികുതി വ്യവഹാരങ്ങൾ കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചേക്കും പല മേഖലകളിലും നികുതി വർധനയ്ക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളുമുണ്ട് നിലവിൽ കുറഞ്ഞ സ്ലാബിലേക്കുള്ള ചില ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി നിരക്കുകൾ ഉയർന്നേക്കുമെന്നും സൂചനകളുണ്ട് അതേസമയം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ കുറച്ചേക്കുമെന്ന് മാർക്കറ്റ് പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു നികുതി പരിഷ്കാരങ്ങൾ വിവിധ മേഖലകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വിപണിയെ ബാധിക്കും കൂടാതെ ഹൗസിംഗ് ഓട്ടോമൊബൈൽ ഓട്ടോ ആൻഡ്സിലറികൾ ഒന്നിലധികം മേഖലകളിലെ പ്രോഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്നിവ വിപണിയിൽ നിർണായകമാകും വിവിധ മേഖലകൾക്കുള്ള സാമ്പത്തിക പ്രഖ്യാപനങ്ങൾ വിപണിയെ അനുകൂലമായി ബാധിക്കും ജെഎം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസിലെ സ്ട്രാറ്റജിസ്റ്റായ ധനജയ് സിൻഹ ചൂണ്ടിക്കാട്ടുന്നു കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം വ്യാപകമായതിനാൽ വർക്ക് ഫ്രം ഹോം അലവൻസുകൾ ഉയർത്തിയേക്കുമെന്നും സൂചനകളുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചേക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അലവൻസിൽ രൂപ വരെ നികുതി കിഴിവ് നൽകണമെന്ന ശുപാർശകളുമുണ്ട് കൂടാതെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി അൻപതിനായിരം രൂപയിൽ നിന്ന് ഉയർത്തിയേക്കും ഒരു ലക്ഷം രൂപ വരെ ഇത് ഉയർത്താനും സാധ്യതകളുണ്ട് ഇത്തരത്തിൽ നിരവധിയായ പ്രഖ്യാപനങ്ങൾക്കാണ് നാളെ ബജറ്റിലൂടെ കാത്തിരിക്കുന്നത് വെബ്ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ